നമുക്കെല്ലാം ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പഴയ ദുശീലങ്ങൾ, പിന്നെ അധർമ്മികളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അങ്ങനെ പലതും നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മക്കളെ, കർത്താവ് നമുക്ക് പിടിച്ചേൽപ്പിച്ചു തന്ന സ്നേഹം, മകനെ നിന്റെ കൈ പിടിച്ചേൽപ്പിച്ചു തന്ന സ്നേഹം, നിന്റെ ഭാര്യ, നിന്റെ സുന്ദരി, അവളെയാണ് നീ മരണം വരെ കൂടെ കൊണ്ടു നടത്തേണ്ടത്. വിവേകിനിയാണ് അവൾ. അവളുടെ സ്നേഹം കൊണ്ട് പലപ്പോഴും മതിമറന്നു പോയിട്ടില്ലേ നീ? നിന്നെ സ്നേഹിക്കുന്ന, നീ സ്നേഹം കൊടുക്കുന്ന, അങ്ങനെ സ്നേഹം അനുഭവിച്ചും സ്നേഹം കൊടുത്തും ജീവിക്കുന്ന യുവമിഥുനങ്ങളാണ് നിങ്ങൾ. കർത്താവ് സമ്മതിക്കില്ല നിങ്ങളെ വേർപിരിയാൻ, മരണത്തിനല്ലാതെ വേർപിരിയാൻ സമ്മതിക്കില്ല, ഉപേക്ഷിക്കില്ല. മക്കളെ, കർത്താവ് കൂട്ടിച്ചേർത്ത് തന്നതാണ്. മനുഷ്യനല്ല നിങ്ങളെ, നിങ്ങളുടെ ബന്ധങ്ങളെ കൂട്ടിയിണക്കി ചേർത്ത് തന്നത് സൃഷ്ടികർത്താവായ സർവാധിപനായ കർത്താവ്. നീ ഉപേക്ഷിക്കേണ്ടത് നിന്റെ തഴക്ക ശീലങ്ങളെയാണ്, പഴക്ക ദോഷങ്ങളെയാണ്, മോശം കൂട്ടുകെട്ടിനെയാണ്, ചീഞ്ഞളിയുന്ന വീണ്ടും വീണ്ടും നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പാപങ്ങളെയാണ് നീ ഉപേക്ഷിക്കേണ്ടത്. കൂടെ കൊണ്ടു നടത്തേണ്ട സ്നേഹം. ഇന്നത്തെ വചനം, നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. പ്രഭാഷകൻ 7:19.